ഉമ്മേ അപ്പൊ നമ്മളങ്ങനെ ദുബായിലേക്ക് പോകാൻ വേണ്ടിട്ട് വിമാനം കയറാൻ വേണ്ടിട്ട് ഇങ്ങനെ ക്യൂല് നിൽക്കുവന്ന് അപ്പൊ അമ്മേന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ഫ്ലൈറ്റിലും നമ്മളെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പുമാണ്. അപ്പൊ നമുക്ക് ദുബായിലേക്ക് പോവാം. ഇമിഗ്രേഷൻ അതിനുള്ളിലെല്ലാം കഴിഞ്ഞ് ടിക്കറ്റിൽ എടുത്ത് നമ്മള് എസ്കലേറ്ററിന്റെ അമ്മക്ക് അങ്ങോട്ട് കയറാൻ കഴിയാത്തോണ്ട് ലിഫ്റ്റിൽ അങ്ങനെ മേലേക്ക് വെക്കാണ്. ഇനി നമ്മള് ശരി പിടിക്കുന്നുണ്ടല്ലേ, 3 മണി ആയി. ആദ്യമായിട്ട് കാണുന്നല്ലേ, ഇനി അതാ ഒരാകാംക്ഷ. എയർപോർട്ടിന്റെ സമാധാനായി. ഇനി വിമാനം, വിമാനത്തിനടുത്തേക്ക് പോവാന്ന്. അമ്മേ വിമാനത്തിനടുത്തെത്തി. ചെക്കന് പൊങ്ങലായിരിക്കാങ്ങിട്ടാ, കുറച്ച് നടക്കാനില്ലേട്ടാ. നമ്മൾ കൊണ്ട വിമാനത്താന്ന് അതാണ് കേട്ടാ. പൊങ്ങലായിട്ടുള്ള അറിയാൻ അപ്പുറം ഖത്തർ അങ്ങനെ ഏറെ കാലത്തെ ആഗ്രഹം അമ്മേനെ വിമാനത്തിൽ കയറ്റിയിട്ടുണ്ട്. കൊറേ കാലത്തെ ആഗ്രഹമാണ് വിമാനത്തിൽ കയറാൻ വേണ്ടി. അത് കയറി ഇരുന്നിട്ടുണ്ട്, ഇനിയിപ്പോ പറക്കണം. ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ്. നമുക്ക് കുറേ നാളായിട്ടുള്ള നമ്മൾ പോകുമ്പോൾ നമുക്ക് കൂട്ടാൻ പറ്റിയിട്ടാണ് പോകുമ്പോൾ അമ്മേനെ കൂട്ടാൻ പറ്റി എത്തി. ഇനിയിപ്പോൾ പോകുന്നതിൻ്റെയും കാര്യങ്ങളിലും അമ്മേൻ്റെ അവർ ഇത് കാണാൻ ഞാൻ നിൽക്കുന്ന ഒരു സന്തോഷം എന്തായാലും നമുക്ക്. ഞാൻ വീട്ടിൽ പോയ പണിയാക്കിന് ദുബായി കൊടുക്കാൻ വേണ്ടി നാരങ്ങയെല്ലാം കൊടുത്തയച്ചിന്. അപ്പൊ ഞങ്ങള് കുറച്ച് ബാഗിൽ, വാനിറ്റി ബാഗിൽ കുറച്ച് എടുത്തിന്. പക്ഷേ ആ ബാഗിൽ വെച്ചിന്. ഇങ്ങനെ ഇരിക്കുമ്പോ തിന്നാലോളെ നന്നായി. നമ്മളെ യൂട്യൂബ് ഗ്രൂപ്പിലെ കുറെ അംഗങ്ങളുണ്ടേട്ടാ, ഇടാ എല്ലാരും ഒന്ന് വണ്ടി എത്താ. ഒരു 20 മിനിറ്റ് അങ്ങനെ ഉണ്ട് തോന്നുന്നു ഫ്ലൈറ്റ് പോകാൻ വേണ്ടിട്ട്. അതിങ്ങനെ വെയിറ്റ് ചെയ്യലാ. പ്രത്യേക ഡാൻസുകളിൽ ആൾക്കാർ എടുക്കുന്നുണ്ട് സന്തോഷം കൊണ്ട്. ഒരാഗ്രഹല്ലേ വിമാനത്തിൽ ഡാൻസ് കളിക്കണം. നല്ല ആഗ്രഹം നടന്നില്ലേ. എല്ലാം അധിക പാക്കറ്റിനും ഇതിനെല്ലാം 150 രൂപയാണ്. കോഫിക്ക് 150, എല്ലാം 150 ആണ്. മാഗിക്ക് 300, അങ്ങനെയെല്ലാം ഫ്ലൈറ്റിലെ പൈസ.
ഇവിടെ നമ്മളെ ആറര ആടെ നാലേ ഒമ്പതാണ് അല്ലേ. നമ്മുടെ പേര് വന്ന് റഹീം. റഹീമും വടകരയാണ്. വടകര വില്യാപ്പള്ളി. എവിടെ വരിക സ്ഥലം? വില്യാപ്പള്ളി. വില്യാപ്പള്ളി. അപ്പം നമ്മളായിട്ട് നല്ല പരിചയപ്പെട്ട് നല്ല സുഹൃത്തുക്കളായി. എത്തി എത്തി ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ലാൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിലെത്തി. മറ്റേ ഷാർജ എങ്ങനെയുണ്ടമ്മ യാത്ര? യാത്ര നന്നായിട്ടുണ്ട്. സ്വാഗതം. മലയാളത്തിലുണ്ട്, അറബിയിലല്ലേ. പുറത്തേക്ക് ഇറങ്ങുമെന്ന് ഷാർജ എയർപോർട്ടിൽ പെട്ടി കാത്തിരി കുറച്ചു നിന്നു. പെട്ടി ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുന്നു. അസുഖത്തോടെയുണ്ട്. അതെ, ഇവർ എടുത്തിട്ട് ആടി ഇടുന്നുണ്ട് കേട്ടോ. കുറേ റൗണ്ട് തിരിയുന്നില്ല. ആടെ എടുത്ത് ഇട്ട് വന്ന് അങ്ങനെ ഇത് കിട്ടി. നമ്മളെ അതിലൂടെ പോകുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. വന്ന് വേണ്ടി വീട്ടിലേക്കെല്ലാം ക്ഷണിച്ചിട്ടുണ്ട് കുറേ ആൾ. പറ്റുമെങ്കിലും പോകണോ. നമ്പറെല്ലാം തന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫോണിൽ ഇപ്പോൾ ഒന്നും വർക്കറല്ല. അപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈറ്റിന് പരിചയപ്പെട്ടിയാണ് പുള്ളീനെ. അപ്പോൾ പുള്ളി നമ്മൾ ആടുന്ന് ഇതുവരെ കൊണ്ടാക്കി. അപ്പോൾ പുള്ളീനെ പറഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടുന്ന് കിട്ടി കേട്ടാ. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഒറ്റ ട്രോളിൽ തന്നെ നമ്മളെല്ലാം കൂടി ഒപ്പം എടുത്തല്ലേ. നല്ല യാത്ര. അവനെയും കൂടെ കൊടുത്തരിപ്പാ. ശരിയാ. വണ്ടി എത്തി. വണ്ടി എടുത്തു പോയത്. താങ്ക് യു ബ്രോ. താങ്ക് യു. കാണാം കാണാം. ഇങ്ങനെ അഫീക്ക വന്നിട്ടുണ്ട് നമ്മളെ കൂട്ടി പോകുന്നുണ്ട് പുറത്തേക്ക്. മുറിച്ചിട്ടല്ലോ. മുറിച്ചിട്ട് വരുന്നുണ്ട് അമ്മ. എങ്ങനെയുണ്ട് അമ്മ ഫ്ലൈറ്റ് യാത്രയൊക്കെ? നല്ല യാത്ര. നല്ല യാത്ര. ഇനിയൊരു തുടക്കാണ്. ഇനി പല രാജ്യങ്ങളും ഇങ്ങനെ കടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പ്ലാനാണ്. ഒരു സിമ്മ് നടന്ന് ഒരാഴ്ച ഉണ്ടാവുമല്ലോ. ഞാനിത് എന്റെ ഫ്രണ്ട് വരുന്നുണ്ടേ. ഇത് നമ്മളെ ഉമ്മാക്ക് കയറാൻ വേണ്ടിട്ട് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് സാധനം എടുത്തിനി. അമ്മ ഇതിൽ ചവിട്ടിട്ട് കയറിക്കും എളുപ്പത്തിന്. അമ്മ അതിൽ ചവിട്ടിട്ട് കയറിക്കോ എളുപ്പത്തിന്. ആ അതാന്ന് പരിപാടി. ഞാൻ ഈടെ കയറാൻ നോക്കുമ്പോക്കില്ലേ, ഈടെ കയറാനല്ല ഡ്രൈവർ തന്നെ വെച്ചിട്ട് അപ്പുറത്ത് നോക്കുമ്പോ ആടെ ഡ്രൈവർ സീറ്റ്. ഇവിടെ ഇത് ഒഫീഷ്യൽ ഉപയോഗിക്കും. അത് പിന്നെ ഫാമിലിക്ക് വേണ്ടിട്ട് അത് ഫാമിലി കൊണ്ട് പോയി. നാളെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് അത് മാറ്റി വെച്ചു. നമ്മളെ ഫാമിലി നിങ്ങളെ ഫാമിലി വേണ്ടി നമുക്ക് നിങ്ങൾക്ക് ഇനി ഒരാഴ്ച നിങ്ങളത് അടിച്ചു പൊളിക്കാം. ഇവിടെ ഇപ്പം 7:20 നാട്ടില് 8:50 നാട്ടില് വിളിച്ചാ വിളിച്ചില്ല നമുക്ക് റേഞ്ചിലല്ല. എയർപോർട്ടിൽ നിന്ന് ദുബായിൽ നിന്ന് ഷാർജയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന തിരക്കാണ്. ബസ് സ്റ്റോപ്പ് നോക്കിയിട്ട് ഒരു ബസ് സ്റ്റോപ്പ് പോലും നമുക്ക് ഭയങ്കര അതിശയെന്നല്ലേ. ബസ് സ്റ്റോപ്പ് ഇങ്ങനെ ബസ് എങ്ങനെ ഉണ്ടാവും? ട്രെയിൻ യാത്രയിലുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾക്ക് മെട്രോ യാത്രയുണ്ട്. ഇവിടെ ട്രെയിനിൽ പോകാനുണ്ട്, ബസ് പോകാനുണ്ട്. നമ്മൾ ദുബായിൽ എത്തി നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടാ. അല്ലേ അവി അങ്ങനെ വീട്ടിൽ ചോറ് നിന്ന് കിടക്കുന്ന സമയമായി. നമ്മള് ദുബായിലേക്ക് നമ്മളെ ഇങ്ങനെയാണ് നമ്മള് പറഞ്ഞ പിന്നെ അത് കറക്റ്റ്. ഉമ്മയുടെ ഉള്ള നാട്ടിലായിക്കാ? നാട്ടില് നമുക്ക് തീരെ വയ്യ. അല്ലാണ്ട് നമ്മൾ അതിലിടക്ക് ഉമ്മാനെ വരണം എന്ന് വെച്ചു. അസുഖങ്ങളിലെ കേട്ടിട്ട് ഞാൻ ഉമ്മാനെ പറഞ്ഞു. ഉമ്മാറിന് അത് അങ്ങനെ ഒരുപോലെ വന്നിനി എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ
അപ്പൊ പോയി രണ്ടു വർഷം മുമ്പ് നാലു വർഷം മുമ്പ് ഇവിടുന്ന് ദുബായിലാണ് മനപ്പെട്ടത്. ഇപ്പം ഉമ്മയിലുള്ളൂ, അപ്പൊ അതുപോലെ ഉമ്മനെ പൊന്നോട് നോക്കണ്ടേ? അപ്പൊ അത് നഷ്ടപ്പെടാൻ നോക്കാൻ പ്രാർത്ഥിക്കുന്ന എപ്പോഴും. അല്ല, ഏത് വിജയങ്ങളും ഉമ്മയുടെ പ്രാർത്ഥനയല്ലേ. അപ്പൊ നമ്മളൊരു നമ്മളെ വിശ്വാസത്തിലൊരു വിശ്വാസമുണ്ട്, ദൈവം പുത്രനാണ് ഈസാ നബി. ഈസാ നബി ഒരിക്കൽ അള്ളാനെ കണ്ട് ഇറങ്ങുമ്പം അള്ളാ പറഞ്ഞ, ഈസ ഇനി നീ സൂക്ഷിക്കണം, കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ ഇനി എന്റെ ഉമ്മയില്ലാന്ന്. അതായത് ദൈവപുത്രനോട് ദൈവം പറയുന്നൊരു വാക്കാണ്. അതായത് അത്രയും ഉമ്മയുടെ പ്രാർത്ഥന വളരെ വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഇവരാണ്. അപ്പൊ അമ്മ എന്ന് പറയുന്നത് നമ്മളെ കണ്ട കണിത് കണ്ട ദൈവമാരാണ്, അമ്മേനല്ലേ. അതുകൊണ്ട് അമ്മയാണ് വലുത്. അമ്മ ഒരു വാക്കിന് അർത്ഥമില്ല, നമ്മളെപ്പോഴും പറയുന്നില്ല അമ്മ വേറെ ഒന്നും വാക്കില്ലപ്പ, സങ്കടപ്പെടുത്തണ്ട. സത്യം, നമ്മളെ അമ്മേന്റെ അച്ഛൻ്റെ നമ്മളെ മാതാപിതാക്കളെ കൽക്കിയില്ലാന്ന് സ്വർഗം കഴിഞ്ഞിട്ടുണ്ടാകും. എല്ലാരോടും ഞാൻ പറയുന്നൊരു വാക്കാണ്, നിങ്ങൾ അമ്മനെ മാക്സിമം കൂടെ ചേർത്ത്, നിങ്ങൾ ബാക്കിയെല്ലാം നിങ്ങളെ കൂടെ വരും. അതെ, കാരണം അവരുടെ കഷ്ടപ്പാടും അവരുടെ വേദനയും അവർ വർക്കിലാണ് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണത്തിന് കാത്തു നിന്നതും. നിങ്ങൾ ഓർക്കേണ്ടത് അവർ നിങ്ങൾക്ക് വേണ്ടി, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ വൈഫ് കാണുന്ന ത്യാഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അന്നേരം ഞാൻ തോന്നുന്നുണ്ട് ഇവർ ചെയ്യുന്ന നന്മ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. അവർ ഉപ്പായിട്ട് എന്നെ കൊണ്ട് പറ്റാത്ത പലതും അവർ മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ആ ഉമ്മ എന്നുള്ളത് നമ്മളെ മനസ്സിൽ വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയും ചോദിച്ചു ദൈവം, മറ്റേ നമ്മളെ നബിനോട്, അന്നേരം പറഞ്ഞ ഉമ്മാനേന്ന്, രണ്ടാമതോ എന്ന് വെച്ചാൽ പറഞ്ഞ ഉമ്മാനേന്ന്, മൂന്നാമതോ ഉമ്മാനെ, നാലാമതോ എന്റെ പിതാവിനെ. അതായത് മൂന്ന് പ്രാവശ്യം ബഹുമാനം കൊടുത്തതിന് ശേഷം അത്രയും ബഹുമാനം അർഹിക്കപ്പെട്ടവരാണ് മദ്രക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ത്യാഗത്തിന് ഒരിതല്ലത്. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും എല്ലാ മക്കൾക്കും അതൊരു പാടാണ്. ഇതിനകത്തന്നെ തിരക്ക് നോക്കും, എന്നിട്ട് ഇവിടുന്ന് പാർസലം അടിക്കാതണ്ടാ. ഇതേപോലെ അപ്പുറത്തുണ്ട് ലഫ എന്നുള്ളത് കഫെ, എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കാൻ വരുന്നേ. ഒന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഇവർക്ക് ഉണ്ടാക്കിട്ട് പോവാ. ഹോട്ടലിൽ എന്ന് പറഞ്ഞു അധികം. നിങ്ങള് വന്നാലേ നമ്മള് ഭക്ഷണം കഴിക്കൂലേ. ഇതൊന്നും അടിച്ചിട്ട് പോവാ, നമ്മളെ കൊണ്ടാണെന്ന് തോന്നില്ല. ഇത് വീടാ റൂമ സ്പെഷ്യൽ ഇതല്ലേ? നീ കുളിക്കൂല വാ. ഇത് ഇത് രണ്ടു വീട് തന്നെ ഉള്ളേ. ഇതെന്നെ അമ്മ അപ്പുറം എപ്പോ ഇത് ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂം രണ്ട് ബെഡ്റൂം ഇട്ടേ തന്നെ. രാവിലെ നല്ല വ്യൂ ആയിരിക്കും. ഇവിടുത്തെ പകല് ഭയങ്കര വ്യൂ ആണ്. ഈ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കി കഴിഞ്ഞാലേ പുറത്ത് കിട്ടും നല്ല രസമുള്ള കാഴ്ച. അതിങ്ങനത്തെ അല്ല. അപ്പൊ ഇവര് ഭക്ഷണം കൊണ്ട് തന്നിട്ടുണ്ട്. നമ്മളെ ദോശക്കാന്ന് പറഞ്ഞു ഇത്. പക്ഷെ ഈ ഹോട്ടലിനവര് നമ്മളെ അറിയുന്ന അങ്ങനെ വിട്ടുവിട്ട് വാങ്ങുന്നവരോട് അവരിഷ്ടത്തിന് ഒരു സാധനം ഋത്തിക്കിന് വേഗം വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. പിസ ആദ്യം അടിക്കുന്നു കേട്ടോ. അതാ നമ്മളെ വീട് പോലെ കേട്ടാ. ഇതിക്ക് അങ്ങനെ ഉറക്കില്ല, അതെ പോയി നോക്കണം. ആരാ ഈ ഹോളിലൂടെ നമ്മൾ നോക്കാം. ഓക്കെ, ആരാ ഹായ് 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 ദോശ അതെയാ ശരി. ഓക്കെ, എന്നാലേ നാളെ കാണാം. ഓക്കെ ഡാ. ഓക്കെ ഓക്കെ, ശരി. ഫോൺ കഴിക്കുന്നില്ല പറഞ്ഞ ഫോൺ ദോശ കൊടുത്തായിരുന്നു കേട്ടാ.
കൂടെ തന്നെ നമ്മളെ പാസ്പോർട്ടും ഒരു തായില് ഹോട്ടലിൽ ഒരു മേടിച്ച് വെച്ചാണ് കൊണ്ടുതന്നിട്ടുണ്ട്. പാസ്പോർട്ടാന്ന് മെയിൻ ഏട്ടാ. വെറുതെ അങ്ങനെ പറഞ്ഞാലും പറയണ്ടിരിക്കേ, എന്നാ ടേസ്റ്റ് തന്നെ അറിയില്ല. ചീസ് ആർക്കും പറ്റിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ആർക്കും അങ്ങനെ തിന്നാങ്ങലാറ്റി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ദോശ കൊണ്ടുവന്ന ദോശയും ഫ്രൈഡ് റൈസും കറിയാൻ തോന്നുന്നു. വീട് പോലെ അല്ലേ? അപ്പൊ വീട് പോലെ ചേട്ടാ, നല്ല ഉണ്ട് ചേട്ടാ. എന്നുവെച്ചാല് അല്ലേ കവി, നമ്മളെ ഹോട്ടൽ റൂം ആ റൂം മാത്രേക്കൂലേ, ഇത് കൊറേ പോകാനും വരാനും സ്ഥലവും ഹാളും സെന്ററുകളും രണ്ട് ബെഡ്റൂമെല്ലാം ആയിട്ട് ഒരു വീട് തന്നെ.